ഹായ്, ഈ ടൈറ്റിലും തമ്പ്നെയിലും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഹായ് ഡ്രൈവിംഗ് പഠിക്കാൻ എത്ര എളുപ്പമാണോ, എന്താ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഉടനെ ഡ്രൈവിംഗ് അടിക്കാൻ പറ്റുമെന്ന് പല സംശയം ഉണ്ടാവും. സ്വാഭാവികം അങ്ങനെയാണ് നമ്മുടെ ടൈറ്റിൽ എഴുതിയിരിക്കുന്നത്, ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിക്കാമെന്ന്. ശരിയാണ്, നമുക്ക് ആർക്കും ഗെയിം മാത്രം കളിച്ചുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല ഇത്, അതല്ല നമ്മുടെ ഉദ്ദേശം. അപ്പം ഗെയിം കളിച്ചുകൊണ്ട് മാത്രം ഡ്രൈവിംഗ് ഒരിക്കലും പഠിക്കത്തില്ല. അപ്പോൾ നമുക്ക് റോഡിലിറങ്ങി വണ്ടി ഓടിച്ചാൽ മാത്രമേ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കത്തുള്ളൂ. പക്ഷേ നമുക്ക് എന്ത് ഗെയിം കളിക്കുന്നതുകൊണ്ട് എന്ത് ഹെൽപ്പാണ് ഈ ഡ്രൈവിങ്ങിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യണം കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് നമ്മൾ ഡ്രൈവിംഗ് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കിനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലായിരിക്കും. നമുക്ക് അതായത് നമുക്ക് ഇൻഡിക്കേറ്ററിന്, അതായത് എങ്ങനെ ഇൻഡിക്കേറ്റർ വരെ പ്രോപ്പറായിട്ട് ഉണ്ടെന്ന് അറിയത്തില്ലാത്ത ആളുകൾ വരെ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ നമുക്കുണ്ടാകും. അപ്പോൾ ഈ എല്ലാ ഡൗട്ടും വെച്ച് നമ്മൾ റോഡിലൂടെ ഇറങ്ങി ഇത് പഠിക്കാൻ നിൽക്കുന്നതെന്ന് പറയുന്നത് ഇതിനകത്തൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ അങ്ങനെ നമുക്ക് റോഡിലിറങ്ങി എല്ലാ നമ്മുടെ എല്ലാ സംശയങ്ങളും റോഡിൽ ചെയ്ത് നോക്കി പഠിക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണ് ഈ പറയുന്ന വീഡിയോ ഗെയിംസ്. അതായത് നമ്മൾ ഈ ഫോണിലുള്ള ഈ ആൻഡ്രോയിഡ് വീഡിയോ ഗെയിംസ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടുക, അതായത് നമുക്ക് ഡ്രൈവിങ്ങിനെ പറ്റി ഒരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നമ്മൾ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു 5 വീഡിയോ ഗെയിമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് നമുക്ക് ഡ്രൈവിംഗ് റൂൾസ് എങ്ങനെ ഫോളോ ചെയ്യണം, അതുപോലെ നമ്മൾ ടേൺ എടുക്കുമ്പോൾ എങ്ങനെ ഒരു ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇതിൻ്റെ ഒരു ഐഡിയ നമുക്ക് തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഗെയിംസാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഏതൊക്കെയാണ് ഈ ഗെയിംസ് എന്ന് നോക്കാം. അപ്പം നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് പാർക്കിംഗ് മാനിയ 2 എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. പാർക്കിംഗ് മാനിയ 1-ന് ശേഷം അവർ ആ സെയിം കമ്പനി തന്നെ ഇറക്കിയ ഒരു ഗെയിമാണ് പാർക്കിംഗ് മാനിയ 2. അപ്പോൾ ഇതിനകത്ത് ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് പല പല പാർക്കിംഗ് സിറ്റുവേഷൻസ് ഈ ഗെയിമിനകത്തുണ്ടാവും. നമ്മൾ ആ പാർക്കിംഗ് സിറ്റുവേഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഗെയിമിനകത്ത്, അതാണ് ഈ ഗെയിമിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. നമ്മൾ പല പല ഓബ്സ്റ്റക്കിൾസ് ഉണ്ടാവും, നമ്മൾ ഓബ്സ്റ്റക്കിൾസിനിടയ്ക്കൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോയി ഒരു പാർക്കിംഗ് സ്പോട്ടിൽ വണ്ടി പാർക്ക് ചെയ്യണം, അതാണ് ഈ ഗെയിമിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്നൊരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റെയിൽ റോഡിലാണെങ്കിൽ നമുക്ക് ഈ എത്രമാത്രം വണ്ടിയുടെ ആ ഒരു നമ്മൾ എന്തോരം മൂവ് ചെയ്ത്, അതായത് ഇപ്പോൾ ടേൺ ചെയ്യുന്നതിന് എത്രമാത്രം അത് എത്ര ഇമ്പാക്റ്റ് ചെയ്യും, നമ്മൾ സ്പീഡ് കൂട്ടുമ്പോൾ ടേണിനെ എത്ര ഇമ്പാക്റ്റ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി കുറച്ചൊക്കെ ഒന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ഗെയിം ഉപകരിക്കും. മാത്രമല്ല ഇത് വളരെ ഫണ്ണായിട്ടുള്ള ഗെയിമാണ്, നല്ല വിഷ്വൽസ് ഒക്കെ ഉള്ളൊരു ഗെയിമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നായിരുന്നു. അപ്പോൾ അടുത്ത ഗെയിം ഡോക്ടർ ഡ്രൈവിംഗ് 2 എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരുപാട് റോഡ് റൂൾസ്, അതായത് നമ്മൾ റോഡിൽ പാലിക്കേണ്ട ഒരുപാട് റൂൾസ് നമ്മൾ ഗെയിം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പ്രേരിപ്പിക്കും. അതായത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുക, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുക, അല്ലെങ്കിൽ ഇത്ര സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ തുടങ്ങിയ എല്ലാ റൂളും നോക്കിയിട്ട് നമ്മളെ ഫോളോ ആ റൂൾ ഫോളോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗെയിമാണ്. അതിന് പെനാൽറ്റി ഒക്കെ തരുന്ന, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇത്, അതായത് എക്സ്ട്രാ പോയിൻ്റ് തരുന്ന ഒരു ഒരു സിസ്റ്റമാണ് ഈ ഗെയിമിൻ്റെ. അപ്പം ഇത് നമുക്ക് ഒരുപാട് റോഡ് റൂൾസിനെ പറ്റി ഒരു അവയർനെസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഗെയിം സഹായിക്കും. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ട് കാണുമായിരിക്കും, അത് നമുക്ക് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സീറ്റ് ബെൽറ്റ് ഇടണം. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്നതെന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ വളരെ മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാതെ ഡ്രൈവ് ചെയ്യുന്നത് വളരെ അപകടമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ അങ്ങനെ അത്രയധികം ഈ റൂൾസിനെ വളരെയധികം നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു ഗെയിമാണ് ഈ ഡോക്ടർ ഡ്രൈവിംഗ് 2. ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഇനി നമ്മുടെ ലിസ്റ്റിലുള്ളത്. ഇതും നമ്മൾ കുറച്ചും പോകേണ്ട ഡോക്ടർ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഗെയിം പോലെ തന്നെയാണ് ഏറെക്കുറെ സെയിം. അതായത് ഡ്രൈവിംഗ് റൂൾസ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള
ഒരു ഗെയിമാണ് അതിനകത്ത്. പക്ഷേ ആ ഒരു എക്സ്ട്രാ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് കൺട്രോൾസ് കൂടുതലുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ കാണാം, നമുക്ക് ഇതിനകത്ത് വണ്ടിയുടെ വൈപ്പറിൻ്റെ ആ ഒരു ബട്ടണുണ്ട്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ബട്ടണുണ്ട്. അങ്ങനെ ഒരുപാട് എക്സ്ട്രാ നമുക്ക് സാധാരണ വണ്ടിയിൽ കാണുന്ന ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ്, അതായത് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൂടുതലുണ്ട്, പവർ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം ഇതിനകത്ത് വണ്ടി, ഈ ഒരു ഗെയിമിനകത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. അപ്പം ഈ ഗെയിം നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് നമ്മൾ ഓരോ സിറ്റുവേഷനിൽ ഇത് ഹാൻഡിൽ ചെയ്യണം. അപ്പം അതായത് നമ്മളിപ്പോൾ ഒരു മഴ പെയ്യുന്ന സമയമാണെങ്കിൽ നമ്മൾ വൈപ്പേഴ്സ് ഓൺ ആക്കണം, അതുപോലെ തന്നെ ഇരുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രൈറ്റ് ആക്കണം ലൈറ്റ്, ഹെഡ്ലൈറ്റ്. അതുപോലെ നമുക്ക് വളരെയധികം ഈ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇൻപുട്സ് തരുന്ന ഗെയിമാണ്. അതുപോലെ നമ്മളിതൊന്നും ഫോളോ ചെയ്യാതെയാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ അത് പെനാൽറ്റി ആയിട്ട് നമുക്ക് അത് മനസ്സിലാക്കി തരും, നമുക്ക് ഈ ഒരു രീതിയിലല്ല നമ്മൾ ഓടിക്കേണ്ടത്, നമ്മൾ പ്രോപ്പറായിട്ട് ഇതൊക്കെ ചെയ്ത് വേണം ഓടിക്കാനെന്ന്. അപ്പം ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. ഗെയിം എന്ന് പറയുന്നത് കാർ ഡ്രൈവിംഗ് സിമുലേറ്റർ എന്ന് പറയുന്നൊരു ഗെയിമാണ്. അപ്പോൾ നമ്മളിത് മുമ്പ് കണ്ട എല്ലാ ഗെയിമുകളും പോലെ തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു ഒന്ന് രണ്ട് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനകത്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലെയിൻ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ അതിന് പെനാൽറ്റി വരും. അതുപോലെ തന്നെ നമുക്കിതുപോലെ ടേൺസും കാര്യങ്ങളൊക്കെ ബാക്കി ഗെയിമിനകത്ത് കണ്ട പോലെ തന്നെ നമ്മൾ ടേണൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് വേണം തിരിയാൻ. അങ്ങനെ എല്ലാം റൂൾസൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ സഹായിക്കുന്ന ഒരു ഗെയിം തന്നെയാണിത്. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഗെയിം തീർന്നു കഴിയുമ്പോൾ തന്നെ, നമ്മൾ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിപ്പോർട്ട് ഗെയിമിനകത്ത് കാണാം. അപ്പോൾ നമ്മളെന്താ പറയുക, റൂൾസ് ഫോളോ ചെയ്തു വയലേറ്റ് ചെയ്തു അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ളത്. അപ്പം ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ വീഡിയോ ഗെയിംസ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒരു നമ്മൾ റിയൽ ആയിട്ട് റോഡിലിറങ്ങി നമ്മൾ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം നടത്തുന്നതിന് പകരം നമുക്ക് ഇതിൽ ഗെയിമുകളൊക്കെ സിമുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് റോഡിലേക്ക് വണ്ടി എടുത്തിറങ്ങി പഠിക്കാവുന്നതാണ്. ഇത് കുറച്ചും കൂടെ നമുക്കൊരു ഒരു എന്തോ പറയുക, ഒരു ഇൻട്രസ്റ്റ് നമുക്കിതിനകത്ത് തോന്നാനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി നമുക്ക് ഗെയിംസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.